മേഡം പറയണ പോലെ തന്നെ ചെയ്തു കൊടുത്താണ്. ഒരു കാര്യം ചെയ്യ്, ആശാൾ ഇങ്ങോട്ട് വാ, ഞാൻ അവിടെ ചെന്ന് പിടിക്കാം. വാ, ഞാൻ വന്നു പിടിക്കാം. മക്കളെ, ഒരു 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോ ഒഴിക്കണേ. 1 2 3 സ്റ്റാർട്ട്. ഇതെന്താ ഈ ചടങ്ങ്? അതായത് കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ ചെറുക്കന് കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു ചടങ്ങാണ്. അതിന്റെ ഒരു ക്രിയയാണ് ഈ ചാരം തേക്കൽ. ആഹാ, എന്താ പിന്നെ മൂക്കത്തിൽ രണ്ട് പഞ്ചിയും പച്ചടി ശവം കൊണ്ടുപോകുന്ന ചെട്ടയും കുട്ടിയും കൊണ്ടുപോരോ ആചാരം എന്തുവാ ഇത്? ആ, ഇനി പെണ്ണിനെ ചേക്കനെ മണിയറയിലേക്ക് ആക്കാം. അവിടെ വായി നോക്കി എനിക്ക് അറിയോട്ട് വാ. വരുന്നു. ഓളെ കനകല്ലതേ വാ. മക്കളെ, ഇന്ന് മുതൽ നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. ഇന്ന് കെട്ടി നാളെ ഡിവോഴ്സ് അല്ല വേണ്ടത്. ഇന്ന് കെട്ടി സന്തോഷപൂർവ്വം ജീവിക്കണം. ഓക്കെ. ഒരു ഒഴുക്കിന് പോയപ്പോ അത് കയറി കൊടുത്തേ ഉള്ളു. എന്റെ തോക്ക് ഉണ്ടായിരുന്നോ? അതെ, ഒരു 500 രൂപ നോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ പട്ടാളം അവിടെ തോക്ക് ടെസ്റ്റ് ചെയ്യുന്നതാ.
പിന്നെ പതിനെട്ട് ചേച്ചിമാര് പറഞ്ഞു ഞാൻ ഉടുത്തിരുന്ന സാരി സൂപ്പർ ആയിരുന്നു. പൊളിക്ക് തന്നെ. നിങ്ങൾക്ക് എവിടെന്ന മനുഷ്യ ഈ ഡയലോഗ് കിട്ടുന്നത്? ഇനിയും പറഞ്ഞാണ്ടല്ലോ അടുക്കളയിരിക്കുന്ന അമ്മിക്കല്ല എടുത്ത് നിങ്ങളെ താനിക്കിട്ട് ഒറ്റടി. ആണോ പണ്ട് നീ പോളി കുരിപ്പേ മക്കൾക്ക് ഒരു കാര്യം പറഞ്ഞു. ഈ ഞാൻ പൊളിയായിരുന്നു പണ്ട്, വേറെ ലെവലായിരുന്നു. ഇത്രയും സൗന്ദര്യവും ക്ഷമാശീലനും ചിക്കുസുംഗുളിയുമായ എന്നെ നോക്കി അങ്ങനെ പറയുന്നു. അതെന്തോന്ന് വാക്കത്? അങ്ങനെ ഒരു വാക്കുണ്ട്. എന്റെ കഴുത്ത് എന്റെ തോക്ക് എനിക്ക് വയ്യ ഒരാവശ്യം ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കന്റെ വീട്ടിൽ പോണതിന് പകരം പെണ്ണിന്റെ വീട്ടിലോട്ട് വന്നു. പോരാത്തതിന് ഞാൻ ഇവിടെ സ്റ്റേ ആയി. പാവം ഉണ്ടയില്ല പട്ടളം ചിക്കുസുംബിളി ആയിപ്പോയി. കുഴപ്പമില്ല, ഓക്കെ. പന്തലിന്റെ പണിക്കാരനാണല്ലേ? ആ കൂളിംഗ് ഗ്ലാസ് വെച്ചുള്ള വരവ് കണ്ടപ്പോ തോന്നി ഏതോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ മോയാളിയുടെ മോനാണല്ലോ. ആ പന്തല പണിക്കാരൻ ഈ ഗമയായില്ലേ? കൊള്ളാം. ചേട്ടാ, നമ്മുടെ പന്തലിന്റെ ഡിസൈൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, കൊള്ളായിരുന്നു. നമ്മുടെ ഈ പൂങ്കോഴിയുടെ പൂട പൊരിക്കുമ്പോഴേ എങ്ങനെ ഇരിക്കും? ആ അങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരുന്നു. കേട്ടാ, ഞങ്ങൾ എവിടെ പന്തൽ പണിതാലും വെറൈറ്റി ആയിരിക്കും. വെറൈറ്റി ആയിരുന്നു. ആ ആയിരുന്നു, ആയിരുന്നു. കഴിഞ്ഞ മാസം നമ്മുടെ ചായക്കട ഇട്ടേക്കുന്ന ബിജുക്കുട്ടിന്റെ പെങ്ങളുടെ മോളുടെ കല്യാണത്തിന് എവിടെയാണ് പന്തൽ പണിതത്. ഇടയ്ക്ക് ചെറിയൊരു മഴ ഒരു ഇളം കാറ്റും വീശി. അപ്പോഴുണ്ടല്ലോ പന്തലിന്റെ ഒരു തൂണൊടിഞ്ഞ് ബിജുക്കുട്ടിന്റെ നടുവിന് എണ്ണ കൊന്തു. അയ്യോ, എന്നിട്ട്? എന്നിട്ട് എന്താവാൻ അവൻ്റെ പന്തല് പുതുക്കി പണിയുകയും ചെയ്ത് കല്യാണവും മാറ്റി വെച്ച് ബിജുക്കുട്ടിന്റെ 16 അടിയന്തരവും കൂടിയിട്ടാണ് പന്തൽ പണിച്ച് മാറ്റിയത്. ആ ഇവനെയാണ് ഇങ്ങനെ പന്തൽ പണിയാൻ വേണ്ടി വിളിച്ചത്. ആ കൊള്ളാം, കൊള്ളാം, കൊള്ളാം. ആ അത് പോട്ടെ, പന്തലിന്റെ വാടക പറ 22,000 രൂപ. 22,000 രൂപ? നീ എന്തോടെ ഡയമണ്ട് ഉണ്ടാടേ പന്തൽ പണിതത്? നീ ഉള്ള റേറ്റ് പറ. നമ്മൾ എന്ത് കള്ളത്തരം കാണിക്കാനാണ് ചേട്ടാ? നീ ഉള്ള റേറ്റ് പറ. 6,000 രൂപ. ആ അതാണ്. ആ ചേട്ടാ, എന്നാ പിന്നെ അതൊന്ന് സെറ്റിൽ ചെയ്ത് തരാം. 6,000 രൂപ. പിന്നെ ജമ്മു കാശ്മീരില് പന്തൽ പണി വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം കേട്ടാ. ഓഹോ, പക്ക സ്ട്രോങ് ആയിരിക്കും നമ്മളെ പന്തൽ. പീരങ്കി തട്ടിയാ പോലും ഒടിയൂല, കെട്ടിയാ 16 അഴിക്കാം. ആ എന്നാ താവരെ കാര്യം, താ വന്നാ പാകിസ്ഥാന്റെ ഇന്ത്യയുടെ അതിർത്തികളൊക്കെ ഒന്ന് പണിതാ. ചേട്ടാ, ഈ അതിർത്തികളൊക്കെ ചാടി തീവ്രവാദികളൊക്കെ വരാറുണ്ടാ? ഉണ്ടോ? വന്നോ, നിങ്ങ വന്നാ. നീ നീ ഇവിടെ ഇവിടെ ഇരുന്ന് കേൾക്കേണ്ട കഥയാണ് എൻ്റെത്. ഇരുന്ന് കേൾക്കേണ്ട കഥ മാത്രമാണ് എൻ്റെത്. അതായത് പണ്ട് 1987 ഞാൻ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു തീവ്രവാദി ചാടി എൻ്റെ മുമ്പിൽ വീണ. നീ ആയിരുന്ന മനുഷ്യനെ പേടിപ്പിച്ചോളഞ്ഞല്ലാടാ. എന്താടാ കാര്യം? നിങ്ങളുടെ തലയിൽ പടക്കം എറിയാൻ പ്ലാനിങ് നടക്കും. പടക്കം എറിയാനാ? ആര്? ഉരുപ്പും
കുരുപ്പിന്റെ കൂട്ടുകാരൻ. എന്തരഞ്ഞ് നിങ്ങൾ ആ കുരുപ്പിനോട് ഉടക്കിയടികൂടി? ആ ബെസ്റ്റ് അയിനെയാണ് ഉടക്കുക എന്ന് പറയുന്നേ. വല്ല ആവശ്യം ഉണ്ടായിരുന്ന ആ കുരുപ്പിനാണെങ്കിൽ വട്ടളകി കളഞ്ഞ പിന്നെ മുന്നും പിന്നൊന്നും നോക്കൂല, ഒരുമാതിരി സൈക്കോ കടന്നേ. ആണോ? എന്റെ പൊന്നാശാണ് ഇപ്പോഴേ ചെന്ന് കാര്യം സോൾവ് ആകണേണ് നല്ലത്. കുരുപ്പിനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ചെയ്യ്, വാ നമുക്ക് കുരുപ്പിന്റെ വീട്ടിലോട്ട് പോവാം. പന്തലിന്റെ കാശും മേടിച്ചിട്ട് നീ വയ്ക്കോ, ഇവിടെ കുറച്ച് ഡീലിങ്സ് നടക്കുന്നുണ്ട്, പിന്നെ എപ്പോഴും കാണാം. ശരി. ചേട്ടാ ഇത് പോയി. എന്ത് പോയി? ഇതിന്റെ എഞ്ചിൻ മാറ്റി വെക്കണം. എഞ്ചിന്? ആ ബോൾട്ട് കണ്ട, അത് ലൂസാണ്, അത് ടൈറ്റ് ആക്കണം. അതിന് പറ്റിയ സ്പാനർ വേണം. ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഹലോ ചേച്ചി, എന്താണ് ഇത്ര ആലോചിക്കുക? ആരെങ്കിലും കാത്തിരിക്കുകയാണോ? എന്തോ ഉടായിപ്പുണ്ടല്ലോ. അത് ചേട്ടന്റെ മോളാ. അല്ലടാ എന്റെ കുഞ്ഞമ്മ, നീ നട്ട് ടൈച്ച്. ഹലോ മിസ്റ്റർ പടക്കം. ആ എപ്പ എത്തി? രണ്ടു മൂന്ന് ദിവസമായി. ആ നടക്കട്ടെ നടക്കട്ടെ. എടാ ഇത് ഇന്നങ്ങാണ് ശരിയാവോ? ഇപ്പൊ ശരിയാക്കി തരാം. എന്നാ ആക്ക്. പട്ടാളത്തിനിട്ട് പണി കൊടുക്കണം. വെറൈറ്റി പടക്കങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓലപ്പടക്കം, ഏറുപടക്കം, മാലപ്പടക്കം, കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ. വാ ഇന്ന് പൊളിക്ക. എന്താണ് കാര്യം? കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ താനെ അങ്ങോട്ട് കടത്തി വിടൂ. എന്റെ ഒരു ഒറ്റ ചോദ്യത്തിന് ഒരു ഒറ്റ മറുപടി. ആരടാ ഇവിടെ എന്റെ തലയിലെ പടക്കം അറിയാൻ വേണ്ടി നോക്കണം? വേ ആരടാ അത്? പാവടാ, അത് സത്യം പറഞ്ഞടാ. നീ ചുമ്മാ ഇരടാ ഇവിടെ. കുരിപ്പേ ഒരു കാര്യം പറഞ്ഞേക്കാം. ചേടാ ഇതിന്റെ നട്ടും ബോൾട്ട് മാറ്റണം. നട്ടും ബോൾട്ട് ഞാനാ. നീ തോക്കുന്ന വിളിച്ച ജംഗ്ഷനില് അശോക ബാബന്റെ കടലുള്ള മെക്കാനിക് അല്ലേ? ഓണ്ണാ ഇവര് വെച്ചിട്ടാണ് ഇയാള് ബൈക്ക് പഠിക്കണത്. ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ റെഡിയാക്കാൻ വേണ്ടി കൊടുത്തപ്പോഴത്തേക്ക് ബെൻസിന്റെ എഞ്ചിൻ കയറ്റാണ് ഈ ബൈക്ക്. തന്റെ വണ്ടി കൊടുത്തവരുണ്ടല്ലോ എഞ്ചിൻ കയറാതെ വണ്ടി പീരങ്കിയുടെ എഞ്ചിൻ കയറ്റി തരും. എന്തിനു? ഇതൊരു നല്ല പുള്ളിയാണ് പറയുകയും ചെയ്യും. എന്റെ അമ്മോ, ഓരോരുത്തരും ഒരു ഡയലോഗ് അടിക്കാൻ വേണ്ടി നമ്മൾ എവിടെ പറഞ്ഞു കിട്ടിയത്? ആ യെസ്, കുരിപ്പേ ഒരു കാര്യം പറഞ്ഞേക്കാം. ഓരോ ഉടായ്പം കൊണ്ട് അങ്ങോട്ട് വന്നേക്കരുത്. ഇതിനകത്ത് ചക്കക്കുരു അല്ല ബുള്ളറ്റ് ആണ്. ഓരോ ബുള്ളറ്റിനും എണ്ണി എണ്ണി വില പറയേണ്ടി വരും. എടാ ജിമ്മിടാ. ജിമ്മി ഡോഗാണ്. ആരി? ഡോഗ്, ഡിഒജി ഡോഗ്. ഓഹോ ഡേ, ജിമ്മി പട്ടിയാണെന്ന്. അപ്പൊ പിന്നെ പോവല്ലേ? അതായിരിക്കും നല്ലത്. അതാണ്. ആ തൽക്കാലം ഞാൻ ശാന്തനായിട്ട് പോകുന്നു. ആ പിന്നെ ഈ ജിമ്മി പട്ടിയെ കണ്ടാൽ ഞാൻ അങ്ങനെ വരണ്ടു പോകത്തൊന്നുമില്ല. അങ്ങ് അതിർത്തിയിൽ സിംഹത്തിനെയും കടുവേനെയൊക്കെ മറികടന്നവനാണ് ഈ ഞാൻ. പിന്നെ ഇവനെ പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പോണത്. എനിക്ക് ആ നിനക്ക് പേടിയാണ്. പാ പോവാ.
ഈ അതിർത്തിയിൽ സിംഹമൊക്കെ ഉണ്ടോ? ആ ഉണ്ടോ? വന്നോ പണ്ട് 1987 എടാ ഈ വണ്ടിയിൽ ബീരേങ്ങൽ എഞ്ചിൻ വെക്കാൻ പറ്റും. ആ പറ്റും, കണക്കിന് പറ്റും. എന്തു വാടി ഇത്? കൊച്ചു കരിക്കിന്റെ ഫാനാണല്ലോ. ഇയാൾക്കിതെന്തു പറ്റി? ഇന്ന് ഈ രാത്രിയിൽ ഒരു പോരാട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെന്താ, പുതിയ തീവ്രവാദികൾ വല്ലതും വരുന്നോ? അതെ, പക്ഷെ തീവ്രവാദിയല്ല, കുരുപ്പ്. എന്നെ കുരുക്കാനും കൊടുക്കാനും പല പ്ലാനുകൾ കരുതിക്കൂട്ടി വച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞാൻ പെടൂല. എന്നോടാ കളി? എന്റെ മോനും മരുമോളും ഇവിടെ? ആ, അവരെ പുറത്തെന്തോ പോയേക്കുക. ആ അതാണ് നല്ലത്, അതാണ് നല്ലത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല ബേക്കറിയാണ്, ഉഗ്രൻ ടേസ്റ്റാ. ധൈര്യമായിട്ട് ഓർഡർ ചെയ്തു. അയ്യോ, ദേ നോക്കി. അതെ, നമ്മുടെ കോളേജിൽ പാടാൻ വന്ന പാട്ടുകാരനാ. ഓ, പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടിനെ നിന്റെ മൂടി കറക്കുന്ന ഒരു സീനുണ്ടല്ലോ, പൊളിയായിരുന്നു. താങ്ക് യു. ഞാനേ അടുക്കളയിലേക്ക് ഒന്ന് ചെല്ലട്ടെ. ഓഫീസിനുള്ള സമയം ന്യായ സെറ്റ പെട്ടടുത്ത് വെളിയിലോട്ട് വരും. എന്തെങ്കിലും സിഗ്നൽ കൊടുത്ത് വെളിയിലോട്ട് വരും. എന്റെ പെങ്ങൾ ഇതല്ല, ഒറിജിനൽ കോഴി അല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയത്? ഓ എന്റെ പെങ്ങളെ, ഇത് ഏതോ ആൾക്കാര് ഏതോ ഒരു മനുഷ്യൻ നമ്മൾ ആളെ പറ്റിക്കാനായിട്ട് ഉണ്ടാക്കുന്ന സൗണ്ടാണിത്. എന്താ പിന്നെ അതങ്ങ് ആദ്യമേ പറയാൻ വയ്യായിരുന്നോ? ഇതെന്തോ അപകടമാണല്ലോ. പെങ്ങളെ, ആശ ഇവിടെ ഉറങ്ങാൻ കിടന്ന ആളും എഴുന്നേറ്റ് വന്നു. ടീച്ചർ ചായട്ടോ. പിന്നെ ഈ പാദരാത്രിക്ക് നേരം പെടുത്തല്ലോ, കോഴി കൊതി കേട്ടില്ലേ? എന്തോ അപകടമാണല്ലോ. കേരിപ്പാണല്ലോ. ഓഹോ, എന്താണ് ഉദ്ദേശം? ഓഹോ, തൊട്ടി വെച്ചടിക്കാൻ നോക്കുന്ന. അയ്യോ എന്റെ മൂക്ക് പോയേ, അയ്യോ എന്റെ മൂക്ക് പോയേ. നിങ്ങൾ വേഗം ആ കഥ അങ്ങോട്ട് അടക്കേ. ആ പട്ടാളം ഒറ്റയ്ക്കാവും. ഞാൻ പിന്നെ നിങ്ങളോട് അങ്ങോട്ട് അങ്ങിച്ചല്ലേ, പോയി അടക്കേ. ഇതല്ലേ ഇനി എറിയുന്ന പടക്കം? വീട്ടിനകത്ത് കയറി അത് പൊട്ടി അതിൽ നിന്നൊരു തീപ്പൊരി തെറിച്ച് വീണ് വീടിനകം മൊത്തം തീ കത്തിപ്പടർന്ന് ഫയറിഞ്ചം വിളിച്ച് വെള്ളം ഒഴിച്ച് തീ കെടുത്തി എൻ്റെ കയ്യും കാലും എല്ലാം പൊള്ളി ആംബുലൻസിൽ ആശുപത്രിയിലാക്കി ഡിസ്ചാർജ് ആകുമ്പോൾ 45,000 രൂപ ബില്ല് വരും. അപ്പം നിങ്ങൾക്ക് സമാധാനമാവും. ആ കുരിപ്പിനാണെങ്കിൽ വട്ടളയിൽ കളഞ്ഞ പിന്നെ മുന്നും പിന്നൊന്നും നോക്കൂല. ഒരുമാതിരി സൈക്കോ ആണെന്നേ.
എറിയരുത് എറിയരുത് കുരുപ്പെ. എന്തുവാടി പുകയൊക്കെ വരുന്നത്? അയ്യോ, ആഹാ, ഇങ്ങനെ ഉണ്ട് ആചാരങ്ങള്. എന്നാലും എന്റെ പട്ടാളം അങ്ങ് അതിർത്തിയിൽ തീവ്രവാദികളെയൊക്കെ ഒറ്റ വെടിക്ക് തീർക്കുന്നതല്ലേ, എന്നിട്ട് ഈ കുരുപ്പിനോട് ജയിക്കാൻ പറ്റിയില്ലല്ലോ. അതിനൊക്കെ എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഈ കുരുപ്പിനോട് പോരാടാനുള്ള ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടില്ല. പെങ്ങൾ ആദ്യം അത് മനസ്സിലാക്ക്. എനിക്കറിയായിരുന്നു ആ കുരുപ്പ് ശരിക്കും പടക്കം എടുത്ത് എന്റെ മണ്ട കയറിയൂന്ന്. ആഹാ, ഇപ്പൊ കാണാൻ കാലിനെ പോലെ ഉണ്ടല്ലോ. നിങ്ങൾ പോവേ, മൂക്കിന് പാലത്തിനിട്ട് അടിയിട്ടത് പോരല്ലേ. അതെ, അമ്മായിയപ്പനെന്ന് ഈ കിടപ്പ് കിടക്കൂ. വീണ്ടും കുരുപ്പ്. നീ പോടി കുരുപ്പേ, ഇവിടെ നെടിയിട്ടിട്ട് വേണം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്കിയിരിക്കും. അയ്യോ തല, അയ്യോ കൈപ്പുറത്തെ കൈ. ഓഫ്.